നമസ്കാരം. ഒടുവിൽ സാക്ഷാൽ അയ്യപ്പനും അതുപോലെ അയ്യപ്പ ഭക്തർക്ക് മുന്നിലും അടിയറവ് പറഞ്ഞ് കുമ്പിട്ട് തൊഴുതിരിക്കുകയാണ് സർക്കാർ. മുട്ടുമടക്കി എന്ന് തന്നെ പറയാം. ശബരിമല പ്രക്ഷോഭകാലത്ത് ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി പോരാടിയവർക്കെതിരെ ഉള്ള കേസുകൾ മുഴുവൻ സർക്കാർ പിൻവലിക്കാൻ തീരുമാനമായിരിക്കുന്നു. ഒരുപക്ഷെ ഇത് തിരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഒരു നയം തന്നെയായിരിക്കാം. എന്തു തന്നെയായാലും ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ വരുന്ന പ്രധാന വാർത്ത ഇതുതന്നെയാണ്. കാര്യം അത്രമേൽ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ തീ വാരിയിട്ട ഒരു വർഷമായിരുന്നു 2018-19 മണ്ഡലകാലം. ഒരിക്കലും ഒരു അയ്യപ്പ വിശ്വാസിയും അല്ലെങ്കിൽ ഒരു അയ്യപ്പ ഭക്തനും ഒരു ഹൈന്ദവനും മറക്കാത്ത രീതിയിലുള്ള ഒരു തീർത്ഥാടന കാലഘട്ടമായിരുന്നു 2018-19 കാലയളവ്. ഒരു നിരോധനാജ്ഞയുടെ വാറോലയിൽ ശബരിമലയെ ഒന്നടങ്കം ഭരണകൂടത്തിൻ്റെ കീഴിൽ പോലീസ് രാജിൽ നിർത്തിയ ഒരു കാലഘട്ടം, ഒരിക്കലും ആരും മറക്കാത്ത ഒരു കാലം. അന്ന് നിലയ്ക്കലിലും മറ്റുമൊക്കെ ഉണ്ടായ പോലീസ് ലാത്തിച്ചാർജിൽ നിരവധി ഭക്തർക്കാണ് പരിക്കേറ്റത്. ആ കാഴ്ചകൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ മിന്നിമറയുമ്പോൾ ഉള്ളുപിടയുന്നത് ലക്ഷോപലക്ഷം ഭക്തരുടെ ഉള്ളിലാണ്. ഒരുപക്ഷെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ടാകണം ചരിത്രത്തിലാദ്യമായി സ്ത്രീകൾ ഒന്നടങ്കം തെരുവിലേക്കിറങ്ങി അയ്യപ്പൻ്റെ ആചാര സംരക്ഷണത്തിനായി. അന്ന് തന്നെ സർക്കാർ തിരിച്ചറിഞ്ഞതാണ് ശബരിമലയിൽ തൊട്ടുകഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും. അതിന് പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചൂട് നന്നായി അറിഞ്ഞു ഇടതുപക്ഷ സർക്കാർ. ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു, 20-ൽ 1 ഒതുങ്ങിയപ്പോൾ അതിൻ്റെ നേട്ടം കൊയ്തതാകട്ടെ ഗാലറിയിലിരുന്ന് കളികണ്ട UDF ആയിരുന്നു. പിന്നീട് വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും BJP വൻ നേട്ടമുണ്ടാക്കാൻ ഇത്തരത്തിൽ ശബരിമല പ്രക്ഷോഭ ആ വാർത്തകളും അന്നത്തെ സംഭവ വികാസങ്ങളുമൊക്കെ വലിയ രീതിയിൽ ഒരു കാരണമായി തന്നെ മാറി. ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ വീണ്ടും ഒരുപക്ഷെ സർക്കാരിൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ശബരിമലയിലെ ഈ പ്രക്ഷോഭം. അതുകൊണ്ട് തന്നെയാണ് NSS കഴിഞ്ഞ ആഴ്ച തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കാര്യം ഇതിനെപ്പറ്റി ഇതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് പോകുമ്പോൾ, അന്ന് സമരത്തിൽ പങ്കെടുത്ത പലരും ഇന്ന് ഈ കേസിൻ്റെ പേരിൽ കുടുക്കിൽപ്പെട്ട് ഇരിക്കുകയായിരുന്നു. ഇതിലെ വിദേശത്തേക്ക് പോകാൻ ഉള്ളവരുണ്ടായിരുന്നു, മറ്റ് ജോലി കെട്ടി കാത്തിരിക്കുന്നവരുണ്ടായിരുന്നു. എന്തിൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷന് പോലും പോലീസ് കേസിൻ്റെ ഈ ഒരു വിഘാതം സൃഷ്ടിച്ച് നിന്ന ഒട്ടനവധി യുവതി യുവാക്കൾ ഈ പ്രക്ഷോഭകാലത്ത് ഈ കേസിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ദുരിതങ്ങൾ മാറാൻ ഈ കേസുകൾ ഒന്നടങ്കം സർക്കാർ പിൻവലിക്കണം എന്നൊരാവശ്യം കഴിഞ്ഞ ദിവസം തന്നെ NSS ശക്തമായ രീതിയിൽ ഇതിൻ്റെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ മറ്റ് ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ, മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ സർക്കാരിന് ആ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിരിക്കുന്നു. ശബരിമലയിൽ പ്രക്ഷോഭകാലത്ത് ഉണ്ടായിരുന്ന മുഴുവൻ കേസുകളും പിൻവലിക്കാൻ തീരുമാനമായിരിക്കുന്നു. നിരോധനാജ്ഞയുടെ പേരിലായാലും അല്ലാതെയായാലും അന്ന് ഉണ്ടായ എല്ലാ തരത്തിലുള്ള പോലീസ് കേസുകളും പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരായിരിക്കുന്നു. ഒരുപക്ഷേ ഇത് അയ്യപ്പൻ തന്നെ സർക്കാരിനെ കൊണ്ടെടുപ്പിച്ച തീരുമാനമായിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പ്രതികരണങ്ങൾ. എന്തു തന്നെയായാലും സർക്കാരിന് ഒരു കാര്യം വ്യക്തമാണ്, ശബരിമലയിൽ ഒരു വിദ്വേഷമുണ്ടാക്കിക്കൊണ്ട് ശബരിമല പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ഇനിയും മുന്നിട്ടിറങ്ങിയാൽ ശക്തമായ തിരിച്ചടിയായിരിക്കും കേരളം ഈ LDF സർക്കാരിന് നൽകുക. അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് സ്വയം ശുദ്ധീകരിക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന എല്ലാ വഴികളും ശുദ്ധീകരിച്ചുകൊണ്ട് ആ ജനാധിപത്യ പ്രക്രിയയിലേക്ക് പോകുക എന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ മണിക്കൂറിൽ ഈ വാർത്തകൾ വരുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഇതിൻ്റെ ചുവടുപിടിച്ച് വൻ ചർച്ചയാണ് നടക്കുന്നത്. കാര്യം ഈ ഒരു കാര്യം എന്തുകൊണ്ട് സർക്കാർ ഈ ഒരു ഘട്ടം വരെ എത്തിയിട്ട് ഇത് പിൻവലിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഇത് ആദ്യമേ സർക്കാരിന് വേണ്ടെന്ന് വെച്ചുകൂടെ. ഒരുപക്ഷെ UDFൻ്റെ ഭരണകാലത്ത് പോലും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഒരു സത്യവാങ്മൂലമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്നത്. പക്ഷേ ഈ ഒരു സർക്കാർ വന്നപ്പോൾ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നപ്പോഴാണ് ആദ്യമായി സത്യവാങ്മൂലം മാറ്റിയതും യുവതീ പ്രവേശനത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം കോടതിയിൽ നൽകുന്നതും പിന്നീടുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അവിടെ ഏത് വിധേനയും സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുള്ള ഒരു വിധത്തിൽ അന്ന് അതിനുവേണ്ടി മറ്റ് യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളൊന്നും തയ്യാറാവാതെ നിന്ന ഒരു കാലഘട്ടത്തിൽ ആക്ടിവിസ്റ്റുകളെ അതിനുവേണ്ടി വേഷം കെട്ടിച്ച് ശബരിമലയിലെത്തി അവിടുത്തെ പരിഭാവനത തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നേരിട്ടിരുന്നു. ആ ഘട്ടത്തിലും NSSൻ്റെ ശക്തമായ നീക്കത്തെ തുടർന്നാണ് അന്ന് അവിടെ വലിയൊരു പ്രക്ഷോഭം ഒഴിവായി പോയത്. ഒരു ഘട്ടത്തിൽ രഹ്ന ഫാത്തിമയെ വലിയ നടപ്പന്തൽ വരെ എത്തിച്ചതിന് പിന്നിൽ സർക്കാരിന് വലിയ ഒരു പങ്കുണ്ടായിരുന്നു.
ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും സന്നിധാനത്ത് തിരുമുറ്റത്തേക്ക് എത്തിച്ചതിന് പിന്നിൽ സർക്കാരിന് വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ സർക്കാർ വിചാരിച്ചത് ഇത് ഒരു നവോത്ഥാനത്തിൻ്റെ ഭാഗമാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ തങ്ങൾക്ക് വലിയൊരു പേരാണ് ലഭിക്കാൻ പോകുന്നത്, വരുന്ന കാലം ഈ ഒരു സർക്കാരിനെ അരിയിട്ട് വാഴിക്കും എന്നൊക്കെ തരത്തിലുള്ള വലിയ വാദപ്രചരണങ്ങളാണ് സർക്കാർ തന്നെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അതിൻ്റെ തിരിച്ചടികൾ സർക്കാരിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായി അവരുടെ ജീവിതത്തിലും അല്ലാതെ രാഷ്ട്രീയപരമായും കിട്ടിയ തിരിച്ചടികളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ വലിയ ഒരു വാളായി തൂങ്ങി നിന്നതും ഈ ശബരിമല വിഷയം തന്നെയായിരുന്നു. ഒരുപക്ഷേ യു ഡി എഫ് ആണ് ഈ വിഷയം രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയുടെ തുടക്കത്തിൽ ഉന്നയിച്ചുകൊണ്ട് വന്നത്. അതിനെ തുടർന്ന് ഇത് ശക്തമായ രീതിയിൽ ഈ ഒരു ചർച്ച മുന്നോട്ട് പോവുകയും ഗത്യന്തരമില്ലാതെ വന്നതോടുകൂടിയാണ്. എൻ എസ് എസിൻ്റെ ഒരു സമ്മർദ്ദം കൂടി ഏറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിൽ കേസുകൾ പിൻവലിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇനി മറ്റൊരു ഘട്ടം കൂടിയുണ്ട്. യുവതീ പ്രവേശനത്തിൻ്റെ വിധി, പുനഃപരിശോധനാ ഹർജി, വിശാല ബെഞ്ചിന് വിട്ട ഹർജി, അത് ഒരുപക്ഷെ ഇലക്ഷന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിൽ ഒരു അന്തിമ വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് കരുതുന്നു. ആ കാര്യത്തിൽ കൂടി സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും കോടതി പറയുന്നത് അതേപടി അംഗീകരിക്കുമെന്നാണ് സർക്കാരും ഇപ്പോൾ അവസാനം ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം പാലിച്ചിരിക്കുകയാണ്. അന്നും മുഖ്യമന്ത്രിയുടെ മൗനമാണ് പല അനിഷ്ടങ്ങൾക്കും കാരണമായി തീർന്നത്. ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി പോലും ഇതിൽ നിന്ന് വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളുന്ന ഒരു സമീപനം കൈക്കൊണ്ടപ്പോഴും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമായിരുന്നു കാര്യങ്ങളെ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിരിക്കുന്നു. ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നണേ അയ്യപ്പ എന്നാണ് ഇപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.